വിശുദ്ധന്റെ പാദമുദ്രകൾ തൊട്ടുവണങ്ങാൻ പീഠാനുഭവ സ്മരണയുമായി മരക്കുരിശേന്തി മലകയറിയെത്തുന്ന വിശ്വാസി സമൂഹത്തിന് പൊന്നിൻ കുരിശിന്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം. ആരാധിച്ചിടും ഞാൻ സ്വർഗനാടരിൽ മലയും അതിനിടയിലൂടെ ഒഴുകിയെത്തുന്ന പെരിയാറും ചേർന്ന ഊരാണ് മലയാറ്റൂർ. ഇന്ത്യയിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യ തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെടുന്ന മലയാറ്റൂർ കുരിശുമുടി ഈ നാടിൻ്റെ അഭിമാനമാണ്. പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുവാനായുള്ള കുരിശുമുടിയിലേക്കുള്ള വിശ്വാസികളുടെ യാത്ര ആരംഭിക്കുന്നത് താഴത്തെ പള്ളി എന്നറിയപ്പെടുന്ന സെൻറ് തോമസ് സീറോ മലബാർ ചർച്ച് സന്ദർശനത്തോടെയാണ്. കാലടി മലയാറ്റൂർ റോഡിൽ പെരിയാർ നദിയുടെ തീരത്താണ് AD 900 സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ പെരിയാർ തീരത്ത് വന്നിറങ്ങുന്ന വിശ്വാസികൾ നദിയിൽ കുളിച്ച് ശുദ്ധീകരിച്ച് ഈ പള്ളിയിൽ പ്രാർത്ഥിച്ച് കുംഭസാരം നടത്തി മലകയറുന്ന രീതി ഇന്നും ഒത്തിരി പേർ പാലിച്ചു പോരുന്നു. താഴത്തെ പള്ളിയിൽ നിന്നും 2 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാലാണ് മലയാറ്റൂർ അടിവാരത്ത് എത്തുന്നത്. പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റും ഇവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കഷ്ടിച്ച് 2 കിലോമീറ്റർ കയറുമ്പോഴാണ് കുരിശുമുടിയിൽ എത്തിച്ചേരുന്നത്. മലയാറ്റൂർ എന്ന് പറയുമ്പോൾ തോമസ് ലീഹ സ്ഥാപിച്ച 7.5 പള്ളികളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പള്ളിയാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ കുരിശുമുടി എന്ന് പറയുന്നത്. ഒരാൾ അടിവാരത്ത് വന്ന് വിശുദ്ധ തോമസ് ലീഹയുടെ പാദസ്പർശമുള്ള ഭൂമിയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യുവിൽ നിന്നും പ്രാർത്ഥന ആരംഭിച്ച് കുരിശിൻ്റെ വഴി എന്ന് പറയുന്ന പ്രാർത്ഥനാ പുസ്തകം ആലപിച്ചുകൊണ്ട് അങ്ങറ്റം വരെ 14 സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് മലയാറ്റൂർ കുരിശുമുടിയിൽ വന്ന് പ്രാർത്ഥിച്ച് ദണ്ഡവിമോചനം ലഭിക്കുക എന്ന് പറയും. ഇതുവരെ ചെയ്തിട്ടുള്ള ജീവിതത്തിലെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്ന വിശ്വാസം. റോമിൽ നിന്ന് മാർപ്പാപ്പിച്ച് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് പൂർണ്ണ ദണ്ഡവിമോചനം. ഇവിടെ വരുന്ന 100,000+ ആളുകൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങളിപ്പോൾ 13 കൊല്ലമായിട്ട് സ്ഥിരമായി നടന്ന് മലയാറ്റൂർ മല തീർത്ഥാടനമായിട്ട് നടന്നു പോരുന്നതാണ്. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ വരുന്ന, ഞങ്ങളുടെ മാധ്യസ്ഥം തേടി വരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മുത്തപ്പൻ ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ദൈവമഹത്വം പ്രഘോഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ഈ വരവിൻ്റെ ഒരു ഉദ്ദേശം തന്നെ. ഞങ്ങളുടെ യാത്ര കൂടുതലും രാത്രി കാലങ്ങളിലാണ്. പകൽ ഞങ്ങൾ ഏതെങ്കിലും പള്ളികളിൽ തങ്ങുകയും അവിടുന്ന് ഞങ്ങൾ ഫുഡുള്ള പാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഫുഡ് തരികയും അവരെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ കൂടുതൽ പ്രത്യേകം ഓർക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് യാതൊരു ഇതുവരെയായിട്ടും ആർക്കും യാതൊരു ക്ഷീണമോ യാതൊരു തടസ്സങ്ങളോ ഒന്നും ഇല്ലാതെ ഞങ്ങളിവിടെ എത്തിച്ചേരുന്നുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾക്കതിന് ദൈവം ഞങ്ങൾക്ക് അതിന് കരുത്ത് തരുന്നുണ്ട്. മലകയറ്റത്തിന് മുന്നോടിയായി അടിവാരത്തെ വിശുദ്ധ തോമസ് ലീഹായുടെ തിരുസ്വരൂപത്തിന് മുന്നിൽ പ്രാർത്ഥനകൾ മുഴങ്ങുന്നു. AD 2004 കുരിശുമുടിയെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി ജോൺ പോൾ 2 മാർപ്പാപ്പ പ്രഖ്യാപിച്ചതോടെ മലയാറ്റൂരിൻ്റെ പ്രസക്തിയും പ്രസിദ്ധിയും വാനോളമുയർന്നു. ഇന്ത്യയിലെ കത്തോലിക്കാ സഭയുടെ ആദ്യ ഇൻ്റർനാഷണൽ പിൽഗ്രീം സെൻ്ററാണ് മലയാറ്റൂർ. വർഷത്തിൽ 365 ദിവസവും രാവിലെ 7:30 കുർബാന കൂടി തീർത്ഥാടനം നടത്താമെന്നതാണ് മലയാറ്റൂർ പൊന്നിൻ കുരിശുമലയിലെ പ്രത്യേകത. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് പള്ളിയിലെ പുതുഞായർ തിരുനാൾ ആഘോഷിക്കുന്നത്. നാനാജാതി മതസ്ഥരടക്കം പ്രതിവർഷം 100,000+ വിശ്വാസികളാണ് മലയാറ്റൂർ മല കയറുന്നത്. കാട്ടുമരങ്ങൾക്കിടയിലൂടെ വലിയ ഉരുളൻ കല്ലുകൾ ചവിട്ടിക്കടന്നു വേണം മുകളിലേക്ക് മുന്നേറുവാൻ. കുടിവെള്ളത്തിനായുള്ള സജ്ജീകരണങ്ങൾ പലയിടത്തായി ചെയ്തിട്ടുണ്ട്. പൊന്നിൻ കുരിശുമല മുത്തപ്പോ പൊന്മല കയറ്റം
എന്നുറക്കെ ചൊല്ലിയാണ് പ്രായഭേദമന്യേ മിക്ക വിശ്വാസികളും മല കയറുന്നത്. താടി വച്ച രൂപത്തിൽ കണ്ടിരുന്നതിനാലാണ് തോമസ് ലീഹായെ വാത്സല്യ രൂപേണ മുത്തപ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. പൊന്നിൻ കുരിശ് കണ്ട സ്ഥലമായതിനാലാണ് പൊന്മല എന്ന പേരും വന്നത്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവ യാത്രയിലെ നിർണായകമായ 14 സന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 14 ഇടങ്ങളിൽ പ്രാർത്ഥിച്ചു വേണം മുകളിലേക്കെത്തുവാൻ. നടന്നു കയറുമ്പോൾ ഇതുപോലെ ഓരോ കുരിശടിയും കാണാം. ദൂരദേശങ്ങളിൽ നിന്ന് വരെ കാൽനടയായെത്തി മരക്കുരിശേന്തിയും നഗ്നപാദരായും മല കയറുന്നവർ കുരിശിൽ മരിച്ച യേശുവിൻ്റെ പീഡാനുഭവ യാത്രയുടെ വേദനിപ്പിക്കുന്ന സ്മരണകളാൽ നിറയുന്നു. ശരീരത്തിൻ്റെ വേദനകളും വിഷമതകളും കവച്ചുവെച്ച് ഹൃദയവിശാലതയോടെ വിശുദ്ധിക്കായുള്ള അന്വേഷണമാണ് മലയാറ്റൂർ തീർത്ഥാടനത്തിൻ്റെ മഹത്വം. 1852 തോമസ് ലീഹ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയെന്നും നാട്ടിൽ 7 പള്ളികൾ സ്ഥാപിച്ചുവെന്നുമാണ് വിശ്വാസം. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായി മലയാറ്റൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ആദ്യം ജനം സ്വീകരിച്ചില്ല. അതീവ ദുഃഖിതനായ അദ്ദേഹം പ്രാർത്ഥിച്ച് ശക്തി നേടാനായി മലമുകളിലേക്ക് കയറുകയാണുണ്ടായത്. ഒരിക്കൽ പ്രാർത്ഥനയിൽ മുഴുകിയ തോമസ് ലീഹ മലമുകളിലെ പാറപ്പുറത്ത് കുരിശ് വരച്ചപ്പോൾ ഒരു ദിവ്യപ്രഭ ഉണ്ടാവുകയും കുരിശ് വരച്ചെടുത്തു നിന്ന് രക്തമൊഴുകുകയും ചെയ്തു. നായാട്ടിന് ചെന്ന മലവേടന്മാർ ഇത് കാണാനിടയാവുകയും അടിവാരത്ത് ചെന്ന് നാട്ടുകാരെ വിവരമറിയിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ സുവിശേഷം സ്വീകരിക്കുവാനിടയായി. പിൽക്കാലത്ത് കുരിശ് കണ്ടെടുത്ത് വിളക്ക് കത്തിച്ചു വച്ച് വണങ്ങി സ്ഥിരമായി മലമുകളിൽ തീർത്ഥാടനം നടത്തുന്ന പതിവ് തുടർന്നു പോന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാനായി അന്ന് കത്തിച്ചു വയ്ക്കാൻ ആരംഭിച്ച വിളക്കിൻ്റെ പ്രതീകമായാണ് ഇന്ന് മല കയറ്റത്തിനിടയിലെ 14 കുരിശിടങ്ങളിലെയും തിരിതെളിയിക്കൽ നടത്തിപ്പോരുന്നത്. അതെ, ക്രിസ്തുവിൻ്റെ പ്രകാശം ഓരോ വിശ്വാസിയിലും ജ്വലിപ്പിച്ച നന്മയുടെ പ്രതിഫലനമാണ് ഈ കർമ്മങ്ങൾ. ശാരീരിക വൈകല്യങ്ങളാലും ആരോഗ്യ കാരണങ്ങളാലും മല കയറാനാവാത്ത വിശ്വാസികൾക്ക് താഴത്തെ പള്ളിയിൽ വന്ന് ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചു പോരാവുന്നതാണ്. കാരണം മാർത്തോമാസ് ലീഹായുടെ തിരുശേഷിപ്പും വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പും 2 പേടകങ്ങളിലായി സൂക്ഷിച്ചിരിക്കുന്നു. മല കയറി ചെല്ലുന്നിടത്ത് തിരുശേഷിപ്പ് വന്ദനം നടത്തുവാനായി മാർത്തോമ മണ്ഡപമുണ്ട്. ആദ്യകാലങ്ങളിൽ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്ന ഈ മലമുകളിൽ പണിത പുരാതനമായൊരു ചാപ്പൽ കാണാം. അതിൻ്റെ കിഴക്കേ ഭിത്തിയിൽ കാട്ടാനകളുടെ കൊമ്പ് കുത്തിക്കയറിയ പാടുകൾ ഉള്ള ഭാഗം ഇന്ന് ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ആനകുത്തിയ പള്ളി എന്ന പേര് വന്നത് ഇപ്രകാരമാണ്. ആനകുത്തിയ പള്ളിയോട് ചേർന്നാണ് ആരാധനകളും മറ്റും നടക്കുന്ന പുതിയ പള്ളി പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത്. പൊൻകുരിശ് സംരക്ഷിച്ചിരിക്കുന്ന ഇവിടമാണ് പൊന്നിൻ കുരിശ് കപ്പേള. വിശുദ്ധ തോമസ് ലീഹായുടെ കരങ്ങളാൽ കുരിശു വരയ്ക്കപ്പെട്ട ആ ദിവ്യ നിമിഷങ്ങൾ നമ്മുടെ ചിന്തകളിലേക്ക് ഓടിയെത്തുന്നു. പാറപ്പുറത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ച മാർ തോമസ് ലീഹായുടെ മുട്ടിൻ്റെയും കാൽപാദത്തിൻ്റെയും പാടുകളടങ്ങിയ പാദമുദ്രകൾ സംരക്ഷിച്ചു പോരുന്ന ഇടമാണിത്. അത്ഭുത കിണറിനെ പറ്റിയുള്ള വിശ്വാസം ഇപ്രകാരമാണ്. ദാഹജലത്തിനായി വിശുദ്ധ തോമസ് ലീഹ പാറയിൽ വടികൊണ്ടടിച്ചുവെന്നും അവിടുന്ന് നീരുറവ ഉണ്ടായെന്നും വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധൻ്റെ ദാഹം തീർത്ത നീരുറവയെ വിശുദ്ധ ജലമായാണ് വിശ്വാസികൾ കരുതിപ്പോരുന്നത്. നിബിഡവനത്തിനുള്ളിൽ 1200 ഉയരത്തിലെ മലമുകളിൽ നിന്നുള്ള പ്രകൃതിയുടെ ദൃശ്യചാരുത പകരുന്ന കാഴ്ചകൾ മനുഷ്യ മനസ്സിന് ഉണർവേകുന്ന നിമിഷങ്ങൾ കൂടിയാണ്.
തലമുറകൾ പകർന്നു പോന്ന വിശ്വാസത്തിന്റെ വിശാലതയിൽ വിശുദ്ധന്റെ വിരൽ തൊട്ടയിടം വിദൂരങ്ങളിൽ നിന്ന് പോലും വീഴ്ചയില്ലാതെ വിശ്വാസികൾ ദർശിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം പരിശുദ്ധാത്മാവിനാൽ സാധ്യമാകുന്നു. Allah.